നമസ്കാരം. വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പിക്കാൻ കൂടുതൽ നീക്കങ്ങളുമായി BJP. ഇതിന്റെ ഭാഗമായി രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP ഇപ്പോൾ. ഇതിൽ എല്ലാവരും ഒറ്റനോക്കുന്ന കാര്യം പ്രമുഖ ഗുസ്തി താരം വിനീഷ് ഫോഗട്ടിന് ആരാവും എതിരാളി എന്നതാണ്. ഈ മണ്ഡലത്തിലേത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് BJP പുറത്തുവിട്ടിരിക്കുന്നത്. നിർണായക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 21 പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക BJP കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. 90-അംഗ നിയമസഭയിലേക്ക് ഇതുവരെ 87 സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജുരാനയിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന വിനേഷ് ഫോഗട്ടിനെതിരെ ക്യാപ്റ്റൻ യോഗേഷ് ബൈരാങ്കിയെയാണ് BJP മത്സര രംഗത്ത് ഇറക്കാൻ തുനിയുന്നത്. ഇത്തവണ ഭരണം വിട്ടുകൊടുക്കാതിരിക്കാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് BJP ഇറങ്ങുന്നതെന്ന് സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കി തരും. നിരവധി മുൻനിര നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാംഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്ന് BJP യിലേക്ക് ചേക്കേറിയ നേതാക്കൾക്ക് ഉപകാര സ്മരണയായി സീറ്റ് നൽകുന്ന കാഴ്ചയും കാണാനുണ്ട്. നേരത്തെ JJP ഉണ്ടായിരുന്ന ദേവേന്ദർ സിംഗ് ബബ്ലി ഇപ്പോൾ തോഹാനിൽ നിന്ന് മത്സരിച്ചേക്കും. അടുത്തിടെ പാർട്ടിയിലേക്ക് വന്ന മുൻ ഹരിയാന മുഖ്യമന്ത്രി ബൻസിലാലിന്റെ ചെറുമകളുമായ ശ്രുതി ചൗധരി തോഷാമിൽ നിന്ന് മത്സരിക്കും. തെക്കൻ ഹരിയാനയിലെ വിവിധ മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുക ലക്ഷ്യമിട്ടാണ് BJP ഇക്കുറി സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത്. 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് BJP നേരത്തെ പ്രഖ്യാപിച്ചത്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ കർണാൽ ലെഫ്റ്റ് സീറ്റിലേക്ക് കൂടി പാർട്ടി മത്സരിക്കുന്നുണ്ട്. 2019 2024 ഇടയിൽ കുരുക്ഷേത്രയിൽ നിന്നുള്ള MP ആയിരുന്നു നയാബ് സിംഗ് സൈനി. ഇത്തരത്തിൽ മുൻനിര നേതാക്കളിൽ പലരും BJP രംഗത്തിറക്കിയിട്ടുണ്ട്. 5 ഒക്ടോബറാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 8 ഒക്ടോബറിനാണ് വോട്ടെണ്ണൽ. ഹരിയാനയിൽ തുടർച്ചയായ 3-ാം വിജയമാണ് BJP ഇക്കുറി ലക്ഷ്യമിടുന്നത്. അതേസമയം ലോക്സഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാതിരുന്ന പ്രതിപക്ഷമായ കോൺഗ്രസ് എങ്ങനെയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരം പിടിച്ചു പറ്റാനുള്ള തീവ്ര തന്ത്രങ്ങൾ മെനയുകയാണ്. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഒളിമ്പിക് ഹീറോയിൻ വിനേഷ് ഫോഗട്ടിനെ ഉൾപ്പെടെ മത്സര രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടിയെടുക്കാൻ കോൺഗ്രസ് പയറ്റിയ തന്ത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. നടപ്പാക്കാൻ കഴിയാത്ത പല വാഗ്ദാനങ്ങളും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രയോഗിച്ചിരുന്നു. എന്നാൽ വിചാരിച്ച വിജയം കോൺഗ്രസിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, 3-ാം തവണയും തുടർച്ചയായി മോദി സർക്കാർ തന്നെ അധികാരത്തിലേറുകയും ചെയ്തു. ആ തോൽവിയുടെ ക്ഷീണം മാറ്റാനായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചുപറ്റാൻ കോൺഗ്രസ് തലകുത്തി നിന്ന് ശ്രമിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് മെനയുന്നതിനേക്കാൾ ഇരട്ടിക്കരുക്കളാണ് BJP നീക്കുന്നത്. അതുകൊണ്ട് തന്നെ തോൽക്കുമോ എന്ന ഭയം കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. വെബ് ഡെസ്ക് തത്വമൈനൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.